ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് എല്ലാവർക്കും ഈദ് ആശംസകൾ പെരുന്നാൾ ആശംസകൾ അപ്പോൾ എല്ലാവരും ബിരിയാണിയൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഇരിക്കുന്ന സമയത്ത് ബിരിയാണിക്ക് ശേഷം ദ ഇതുപോലുള്ള ഒരു സ്പെഷ്യൽ ബ്ലാക്ക് ടീ ഒന്ന് ഉണ്ടാക്കി കുടിച്ച് നോക്കൂ കേട്ടോ ദഹനത്തിന് നല്ലൊരു ഉത്തമമായിട്ടുള്ള ഒരു ബ്ലാക്ക് ടീ ആണ് കേട്ടോ മാത്രമല്ല അതിൻ്റെ ടേസ്റ്റ് ഒരു പ്രത്യേക വെറൈറ്റി സ്പെഷ്യൽ ബ്ലാക്ക് ടീ കൂടിയാണ് അതിന് മുൻപ് പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ടതിൽ ഓൾ എന്ന ഓപ്ഷനിൽ എന്നാലാണ് എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കിട്ടുക പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് നോക്കിയാലോ എങ്ങനെയുണ്ടാക്കുന്നോക്കിയാലോ വേണ്ടിയിട്ട് നമ്മൾ ഏത് കപ്പിലാണ് ചായ കുടിക്കുന്നത് ആ കപ്പിന് തന്നെ രണ്ട് കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഒഴിച്ച് കഴിഞ്ഞിട്ട് അതൊന്ന് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഒന്ന് ചൂടാവട്ടെ അതിനുള്ളിൽ രണ്ട് പട്ട രണ്ട് ഗ്രാമ്പൂ രണ്ട് ഏലക്ക ആറ് കുരുമുളക് കിട്ടാം അതാ ഇതുപോലുള്ളത് എടുക്കുക ഒക്കെ ഈ രണ്ടെണ്ണം കുരുമുളക് മാത്രം ആറെണ്ണം എന്നിട്ട് എന്നിട്ടിത് ഇതുപോലൊന്ന് ക്രഷ് ചെയ്യുക പൊടിക്കണ്ട ഒന്ന് ക്രഷ് ചെയ്ത് ചതച്ചെടുക്കുക കേട്ടോ ഇനി നമുക്കത് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് ചൂടായിട്ടൊന്ന് തിളച്ച് വരട്ടേട്ടോ അപ്പോൾ അതിന് മുൻപ് നമുക്ക് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ രണ്ട് കപ്പ് ബ്ലാക്ക് ടീക്ക് നാല് സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് മധുരം വേണമെങ്കിൽ കുറയ്ക്കാം അല്ലെങ്കിൽ കൂട്ടാം കുറച്ച് മധുരം മുന്നിട്ട് നിന്നാൽ അത്രയും നല്ല ടേസ്റ്റ് ഉണ്ടാകും നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കുക ഇനി അത് പഞ്ചസാരയും ഈ മസാലയെല്ലാം ഒന്ന് തിളച്ച് വരട്ടെ അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ട് ഇതുപോലെ നല്ല പോലെ ഒന്ന് തിളയ്ക്കട്ടെ എന്നിട്ട് ആ അതിൻ്റെ ആ ഫ്ലേവറൊക്കെ അതിലേക്ക് ഇറങ്ങണം അപ്പോൾ ആ സമയത്ത് നമുക്ക് ഒരു വലിയ സ്പൂണിന് ഒരു അര അരസ്പൂണ് ചായപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കടുപ്പം കൂടുതൽ വേണമെങ്കിൽ കുറച്ച് കൂട്ടിയിടാം അപ്പോൾ ഇത് ഏകദേശം നോർമലാണ് ഇനി നമുക്ക് ഫ്രഷായ കുറച്ച് മിനിറ്റ് വേണം പുതിനീനയിലോ അപ്പോൾ ഇത് ഇവിടെ വീട്ടിലുണ്ടായ പുതിനീനയാണ് അതുപോലെ ഫ്രഷായിട്ടുള്ളത് നമുക്കൊരു ആറോ ഏഴ് ഇലയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു ആറോ ഏഴ് ഇലയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക ഇനി ഇതുപോലൊരു പീസ് ലെമൺ ചെറിയൊരു പീസ് ലെമൺ എടുത്തിട്ട് അതുകൂടെ ഒന്ന് പിഴിഞ്ഞ് ചേർത്തണം കേട്ടോ അപ്പോൾ ഇവിടെ തിളച്ചോണ്ടിരിക്കുന്നുണ്ട് ബ്ലാക്ക് ബ്ലാക്ക് ടീ തിളച്ച് കൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ ആ ലെമൺ കൂടി ഒന്ന് പിഴിഞ്ഞ് ഒഴിച്ച് കഴിഞ്ഞ ശേഷം ഇതുപോലെ സ്പൂണ് വെച്ചൊന്ന് ഇളക്കുക നല്ലപോലെ ഒന്ന് തിളച്ച് വന്ന് കഴിയുമ്പോൾ നമുക്ക് നമുക്കിതാ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ഒരു നല്ല ഈ മഴക്കാലത്തും ഇത് കുടിച്ചാൽ നല്ലൊരു ജലദോഷത്തിനും തൊണ്ടവേദനയ്ക്കും ഒക്കെ നല്ലതുമാണ് മാത്രമല്ല ബിരിയാണിയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ നിങ്ങൾ എപ്പോഴും ഇതുപോലൊരു ഈ ഒരു ബ്ലാക്ക് ബ്ലാക്ക് ടീ ഒന്ന് കഴിച്ച് നോക്കണം കേട്ടോ അപ്പം ഞങ്ങളിവിടെ മിക്കവാറും കുടിക്കുന്നതാണ് അപ്പോൾ നമുക്കത് ക്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം കഴിഞ്ഞു ഇത്രയേ ഉള്ളൂട്ടാ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം ഇനി ഇതുപോലെ മിൻറ്റ് മിൻറ്റ് കൂടിയിട്ട് നമുക്കതിൻ്റെ മേലയ്ക്കൊന്ന് ഇട്ടുകൊടുക്കാം കേട്ടോ ആ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഒന്ന് കുടിച്ച് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്